കോൺഗ്രസ് ജയ്ഹിന്ദ് ടിവിയുടെ മുൻ ചെയർമാൻ ബിജെപിയിൽ ചേർന്നു മുൻ കെപിസിസി ജനറൽ സെക്രട്ടറി കൂടിയായ വിജയൻ തോമസ് ആണ് യുഡിഎഫ് ക്യാമ്പിനെ ഞെട്ടിച്ച് ബിജെപിയിൽ ചേർന്നത് പോകുന്ന പോക്കിൽ വിജയൻ തോമസ് കോൺഗ്രസ്സിന് ഒരു മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ഇനിയും കോൺഗ്രസ്സിലെ പല കരുത്തരും ബിജെപിയിൽ ചേരുമെന്ന് കോൺഗ്രസ്സിനെ വളർത്താൻ തൂലിക ചലിപ്പിച്ച കരുത്തനാണ് ഇപ്പോൾ ബിജെപി പാളയത്തിലേക്ക് ചേക്കേറിയത് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തന്നെയാണ് കോൺഗ്രസ്സിനെ ഞെട്ടിച്ചുകൊണ്ട് ഈ കൊഴിഞ്ഞു പോക്ക് ഒരു ആത്മവിശ്വാസത്തിലാണ് ഇക്കുറി കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് ഗോദയിലേക്ക് ഇറങ്ങുന്നത് മത്സരം ബിജെപിയും സിപിഎമ്മും തമ്മിലെന്ന് വിദഗ്ധർ പറയുമ്പോൾ അല്ല എന്ന് പറഞ്ഞു അതിനിടയിലേക്ക് തള്ളിക്കയറുന്ന കോൺഗ്രസ്സിന് ഇത് കനത്ത തിരിച്ചടിയാണ് കോൺഗ്രസ് പാർട്ടിയുടെ നിരന്തരമായുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് ഒരാഴ്ച മുൻപാണ് വിജയൻ തോമസ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചത് കെപിസിസി ജനറൽ സെക്രട്ടറി സ്ഥാനവും കോൺഗ്രസ് പ്രാഥമിക അംഗത്വവും രാജിവെച്ചാണ് അദ്ദേഹം പാർട്ടിയിൽ ചേർന്നത് രമേശ് ചെന്നിത്തലയാണ് തനിക്കെതിരെ പ്രവർത്തിക്കുന്നുവെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ രണ്ട് വർഷത്തിലധികമായി നിയമം മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയായിരുന്നു അദ്ദേഹം ന്യൂഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് ബിജെപി ദേശീയ ജനറൽ സെക്രട്ടറി അരുൺ സിംഗ് വിജയൻ തോമസിന് അംഗത്വം നൽകി ബിജെപിയിലേക്ക് സ്വീകരിച്ചു ദേശീയ വക്താക്കളായ ടോം വടക്കനും നുപൂർ ശർമ്മയും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം ബിജെപി സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്നാണ് റിപ്പോർട്ടുകൾ കോൺഗ്രസിൽ എന്താണ് നടക്കുന്നതെന്ന് കോൺഗ്രസിന് പോലും അറിയില്ലെന്നും ഇനിയും ഒട്ടേറെ മുതിർന്ന നേതാക്കൾ കേരളത്തിലെ കോൺഗ്രസിൽ നിന്ന് പുറത്തു കടന്ന് ബിജെപിയിൽ ചേരുമെന്നും വിജയൻ തോമസ് പറഞ്ഞു സംസ്ഥാനങ്ങളിൽ ആരാണ് കാര്യങ്ങൾ നോക്കി നടത്താനുള്ളത് ആകെ കേരളത്തിൽ മാത്രമാണ് കോൺഗ്രസിന് നിലവിൽ പ്രതീക്ഷയുള്ളത് കോൺഗ്രസിൽ നിന്നുള്ള എന്റെ വിട്ടുപോരൽ തുടക്കം മാത്രമാണ് ഇനിയും ഒട്ടേറെ മുതിർന്ന നേതാക്കൾ കേരളത്തിലെ കോൺഗ്രസിൽ നിന്ന് പുറത്തു കടന്ന് ബിജെപിയിൽ ചേരും അതിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നുണ്ട് മുതിർന്ന നേതാവ് പി സി ചാക്കോ കോൺഗ്രസ് വിട്ടു അദ്ദേഹം താമസിയാതെ ഇടതിൽ ചേരും വിജയൻ തോമസ് പറഞ്ഞു സീറ്റ് കിട്ടാത്തതുകൊണ്ടല്ല രാജിവെച്ചതെന്നും വിജയൻ തോമസ് ബിജെപിയിലേക്കുള്ള വരവിനെക്കുറിച്ച് വിശദീകരിച്ചു സിപിഎമ്മിനെതിരെയാണ് കേരളത്തിൽ കോൺഗ്രസ് മത്സരിക്കുന്നതെങ്കിലും അവർ ബിജെപിയെയാണ് പ്രധാന എതിരാളിയായി കാണുന്നത് അത്ര ദയനീയമാണ് കോൺഗ്രസിലെ അവസ്ഥയെന്നും വിജയൻ തോമസ് പറഞ്ഞു പാർട്ടിയിൽ ഗ്രൂപ്പിസം ശക്തമാണെന്നും ജാതിമത സമവാക്യം നോക്കി മാത്രമാണ് സ്ഥാനാർത്ഥികളെ നിർണയിക്കുന്നതെന്നും കഴിഞ്ഞയാഴ്ച അദ്ദേഹം രാജിവെച്ച ശേഷം കോൺഗ്രസിനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു വിജയൻ തോമസ് വെള്ളിയാഴ്ച വൈകുന്നേരം 6:30 ഡൽഹിയിലെ ബിജെപി ആസ്ഥാനത്തെത്തി അംഗത്വം സ്വീകരിക്കുകയായിരുന്നു കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് നേരത്തെ രാജിവെച്ചിരുന്നു കോൺഗ്രസ് പാർട്ടിക്ക് നിലവിൽ രാജ്യത്ത് യാതൊരു സാധ്യതകളുമില്ല എന്നും ഒരു പ്രാദേശിക പാർട്ടിയുടെ ശക്തി പോലും കോൺഗ്രസ് പാർട്ടിക്ക് ഇല്ല എന്നും വിജയൻ തോമസ് വ്യക്തമാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വിജയൻ തോമസ് മത്സരിക്കുവാനുള്ള സാധ്യതയുണ്ട് കോൺഗ്രസിൽ എന്താണ് നടക്കുന്നത് എന്ന് ദേശീയ നേതൃത്വത്തിന് പോലും അറിയത്തില്ല എന്നും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഉൾപ്പെടെയുള്ളവർ പോലും കോൺഗ്രസ് പാർട്ടിയുടെ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല ശ്രദ്ധിക്കുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു മുതിർന്ന നേതാക്കൾക്ക് പോലും കോൺഗ്രസിൽ എന്താണ് നടക്കുന്നത് എന്ന് വ്യക്തമല്ല സംസ്ഥാനങ്ങളിൽ ആരാണ് കാര്യങ്ങൾ നോക്കി നടത്തുന്നത് എന്ന് പോലും കേന്ദ്ര നേതൃത്വത്തിന് വ്യക്തമല്ല ആകെ കേരളത്തിൽ മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസ് നിലവിലുള്ളത് രാജ്യത്തെ മറ്റെല്ലാ ഭാഗത്തും പ്രാദേശിക പാർട്ടിയുടെ ശക്തി പോലും ഇല്ലാതെ കോൺഗ്രസ് ക്ഷയിച്ചിരിക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലും ദേശീയ തലത്തിലുള്ള തകർച്ച കോൺഗ്രസിനുണ്ടാകുമെന്നും കൂടുതൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലേക്ക് വരും എന്നും കേരളത്തിലെ മുഖ്യ സ്ഥാനത്തേക്ക് ബി ജെ പി മുഖ്യ രാഷ്ട്രീയ കക്ഷിയായിട്ട് ബി ജെ പി രംഗത്ത് വരും എന്നും വിജയൻ തോമസ് വ്യക്തമാക്കുന്നു വിജയിച്ചു കഴിഞ്ഞാൽ തന്നെ കോൺഗ്രസിൻ്റെ എം എൽ എമാർ ബി ജെ പിയിലെത്തുമെന്നുള്ള സൂചന കൂടി ഇദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിലുണ്ട് എന്താണെങ്കിലും കേരള രാഷ്ട്രീയത്തിൽ ബി ജെ പിയിലേക്ക് വലിയ കുത്തൊഴുക്കുണ്ടാവുകയാണ് വളരെ പ്രൊഫഷണൽ രംഗത്തുള്ളവർ മുതൽ രാഷ്ട്രീയ നേതാക്കൾ മുതൽ ബി ജെ പിയിലേക്ക് അംഗത്വമെടുക്കുന്നു ബി ജെ പിയിലേക്ക് മത്സരിക്കാൻ തയ്യാറാകുന്നു നിലവിലുള്ള പ്രബലമായ രണ്ട് മുന്നണികളെയും കേരളത്തിലെ ഏറ്റവും വലിയ രണ്ട് രാഷ്ട്രീയ കക്ഷികളെയും അവഗണിച്ചും അവരെ ഉപേക്ഷിച്ചുമാണ് മൂന്നാം സ്ഥാനത്തുള്ള ബി ജെ പിയിലേക്ക് ആളുകൾ കൂട്ടമായിട്ട് എത്തുന്നത് എന്നും വളരെ ശ്രദ്ധേയമാണ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്